മോർണിംഗ് സ്റ്റാർ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പ്രിൻസസ് കട്ട് കുർത്തിയുടെ കട്ടിങ്ങാണ് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ബാക്ക് വശമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അതിനായിട്ട് ഞാൻ തുണി രണ്ടായിട്ട് ബാക്ക് വശത്തിനായിട്ടുള്ള തുണി രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയിട്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ സാധാ കുർത്തി തയ്ക്കുന്നത് പോലെ തന്നെ അതിൻ്റെ അളവുകൾ എടുത്തു കൊടുക്കുക എനിക്ക് ഷോൾഡറുടെ 6 ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഷോൾഡർ 6 ഇഞ്ച് ആം ഹോൾ 6.5 ചെസ്റ്റ് 36 ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ നാലിലൊന്ന് 9 ലൂസിന് വേണ്ടി 1/2 ഇഞ്ച് കൂടെ ഇട്ട് 9.5 പിന്നെ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടി ചേർത്ത് 11 ഇഞ്ച് നെക്ക് 2.75 ഇഞ്ച് ബാക്ക് നെക്കിൻ്റെ ഇറക്കം 3.5 ഷോൾഡർ സ്ലോട്ടിന് വേണ്ടി 1/2 ഇഞ്ച് മാറ്റിയതിന് ശേഷം ഇതിലോട്ട് മുകളിൽ നിന്ന് 14 ഇഞ്ച് ഇറക്കിയതിന് ശേഷം നമുക്ക് വേസ്റ്റ് ഇടപെടുത്താം 14 ഇഞ്ച് വേസ്റ്റ് എനിക്ക് 35 ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ 8.5 8.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ലൂസ് ഇനി 1/2 ഇഞ്ച് തള്ളി പിന്നെ 28 ഇഞ്ച് താഴ്ത്തിന് ശേഷം നമുക്കതൊന്ന് ഹിപ്പ് കളക്ട് കൊടുക്കാം ഹിപ്പ് 39 ഇഞ്ചാണ് എനിക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ 9.5 ഇനി പിന്നെ ടോട്ടൽ ലെങ്ത് ആവശ്യമായിട്ടുള്ളത് 40 ഇഞ്ച് ഇപ്പോൾ 42 ഇഞ്ച് ഉണ്ട് നമുക്ക് കഴിക്കുമെന്നുള്ളത് കറക്റ്റായിട്ടുണ്ട് ടോട്ടൽ ഇതിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് 41 ഇഞ്ചാണ് അതിൻ്റെ 41 ഇഞ്ച് നമുക്കിതെല്ലാം കൂടി യോജിപ്പിച്ചേക്കാം കിട്ടുള്ള ചുരിദാറാണ് ഞാൻ തയ്ക്കാൻ പോകുന്നത്
ഇപ്പോ നമുക്ക് ഈ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് ബാക്ക് പീസ് ഇത് കറക്റ്റായിട്ട് മാച്ച് ചെയ്ത ശേഷം ഇതിൽ നിന്നും അര ഇഞ്ച് കൂടുതലായിട്ട് അടയാളപ്പെടുത്തിയിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. ഈ ഷോൾഡറിന് അടയാളപ്പെടുത്തിയ ഈ ആറേച്ചാണ് നമ്മൾ ആദ്യം പെട്ടിയില്ലേ, അതാണ് ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തിയത്. അതാണ് ഈ പകുതി മാർക്ക് ചെയ്യാം. അവിടെ നിന്ന് ഫ്രണ്ടിലോട്ട് അര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ചെസ്റ്റ് 36 ന്റെ 4 1/9 ആയിരുന്നു. 9 കൂടെ അര ഇഞ്ചും കൂടെ കൂട്ടിയെടുത്താണ് നമുക്ക് ശരിക്കുള്ള പോയിന്റ് കിട്ടിയത്. അപ്പോ ഇനി നമ്മൾ ഇവിടെ നിന്ന് ബാക്ക് ആർമോള് എത്ര ഉണ്ടെന്ന് നോക്കാം. ഏഴരയുണ്ട്, അതിന്റെ പകുതി. അതായത് ബേസ്റ്റ് പോയിന്റ്, ബേസ്റ്റ് പോയിന്റ് അടയാളപ്പെടുത്തണം. അതായത് അപ്പക്സ് പോയിന്റ് എന്നൊക്കെ പറയും. അപ്പോൾ ആ പോയിന്റ് നമ്മൾ ഇവിടെ നിന്ന് ഒരിഞ്ച് മാറ്റിയതിന് ശേഷം 9.5 ഇവിടെ നിന്ന് ഞാൻ 3.5 ഇഞ്ച് മാറ്റിയാണ് ഇത്. ഇഞ്ച് മാറ്റിപ്പോൾ നമുക്ക് ഏത് ഭാഗത്താണ് കറക്റ്റായിട്ട് വരുന്നത് അവിടെയാണ് നമ്മൾ ഈ ഇപ്പം നമുക്ക് ഇവിടെയാണ് കിട്ടിയത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റും ഇവിടെ നിന്നുള്ള 3.5 ഇഞ്ചും കറക്റ്റായിട്ട് വരുന്ന സ്ഥലമാണ് നമ്മുടെ കറക്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ നിന്ന് കണ്ട് താഴോട്ട് 3.5 ഇഞ്ച്
Back piece ആണ് അതിന്റെ ആംഗോള എത്രയാണ് നമ്മൾ അളന്നെടുക്കുക ഏഴരണ്ട് കയ്യിൽ തുമ്പ് ഉൾപ്പെടെ ഞാൻ 15 ഇഞ്ച് എടുക്കുകയാണ് തുമ്പ് പോകുമ്പോൾ നമുക്ക് ഇവിടെ 10 ഇട്ട് അതിൻ്റെ പകുതി 5 ഇവിടെ നിന്ന് ഉള്ളിലോട്ട് 1/2 ഇഞ്ച് കഴുത്തി അരച്ച് Thank you.
തയ്ച്ചെടുക്കാം. എന്നിട്ട് സാധാ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതല്ല തന്നെ ബാക്കിയെല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കേ.